ओम नमो भगवते ओम नमो भगवते ओम नमो भगवते वसुदेवाय नामेष्ठ मनमिशीपुत्रम स्वूप रूप तस्याग्रजमु मधुरीम गोष्ठवाती राकुंडम गिरीवरमहो राधिका मधवासा प्राप्त यस कृपया श्रीगुरुं तं नतोऽस्मि नमो विष्णुपदाय कृष्णप्रष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादि पाश्चात्यदेशतारिणे श्रीकृष्णचैतन्यप्रभुनित्यानन्द श्री अद्वैतगदाधरशिवा सति गोर्भक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് മധ്യലീലയിലെ ആറാമത്തെ അധ്യായത്തിലേക്കാണ് മധ്യലീലയുടെ ആറാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ സാർവഭൗമ ഭട്ടാചാര്യരുടെ മോക്ഷം ഇതാണ് ആറാമത്തെ അധ്യായം ചർച്ച ചെയ്യുന്നത് ആറാമത്തെ അധ്യായം യഥാർത്ഥത്തിൽ വളരെ വലിയ ഒരു അധ്യായമാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ശ്ലോകങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ ഈ അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭു മുന്നോട്ട് വയ്ക്കുന്ന തത്വങ്ങളെക്കുറിച്ചിട്ട് വളരെ ഗാഠമായിട്ടുള്ള വിവക്ഷയും കൂടെ ഉള്ളൊരു അധ്യായമാണ് ഈ ആറാമത്തെ അധ്യായമെന്ന് പറയുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും സാർവഭൗമ ഭട്ടാചാര്യരുടെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ആദ്യമായിട്ട് ഉണ്ടായ കണ്ടുമുട്ടലും പിന്നീടുണ്ടായ സംഭവങ്ങളെക്കുറിച്ചിട്ടും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ചൈതന്യജനിതാമൃതത്തിൽ ഈ അധ്യായത്തിൽ വളരെയധികം അതിനെക്കുറിച്ചിട്ടുള്ള തത്വങ്ങളെക്കുറിച്ചിട്ടുള്ള വിവക്ഷ വളരെ അധികമായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറേയൊക്കെ അതിൽ സ്പർശിച്ചും പിന്നെ കുറേയേറെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കുറേ തത്വം വിവക്ഷകളുമെല്ലാം ഉള്ള ഒരു അധ്യായവും കൂടിയാണ് ആറാമത്തെ അധ്യായം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ശ്രീല പ്രഭുപാതരുടെ ഭാവാർത്ഥങ്ങളാണെങ്കിലും വളരെ വീണ്ടും വീണ്ടും വായിക്കുകയും അതിലൂടെ വേണം ഇതിൽ ചൈതന്യ മഹാപ്രഭു മുൻവയ്ക്കുന്ന തത്വങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഏതാനും തവണ ശ്ലോകങ്ങളും അതിനോടൊപ്പം തന്നെ പ്രഭുപാതരുടെ ഭാവാർത്ഥങ്ങളും വായിക്കുന്നതിലൂടെയാവും ഈ അധ്യായം കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ അധ്യായം തുടങ്ങുന്നത് ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ എത്തുന്നു പ്രഭു മുകുന്ദദത്ത എന്നിവരെല്ലാവരും ഇവർ അദ്വൈതാചാരൻ അവരിൽ നിന്ന് തിരിച്ചിട്ട് ജഗന്നാഥപുരിയിൽ വന്നെത്തുന്ന ഇടത്തു നിന്നാണ് ഈ അധ്യായം തുടങ്ങുന്നത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഈ അധ്യായത്തിൻ്റെ തുടക്കവും ചൈതന്യ മഹാപ്രഭുവിനെ വന്ദിച്ചുകൊണ്ട് തന്നെ നൗമിതം ഗൗരചന്ദ്രം വ്യാ കുതർക്കർക്കശാശയം സാർവഭൗമം സർവഭൂമാ ഭക്തിഭൂമാനം ആചരത്ത് അതായത് ഞാൻ ഭഗവാൻ ഗൗരചന്ദ്രനെ നമിക്കുന്നു ആ ഭഗവാനാണ് ഏറ്റവും വലിയ കർക്കശ ആശയം അതായത് അദ്ദേഹത്തിൻ്റെ ഹൃദയം വളരെ കഠിനമായിരുന്നു ആരുടെ സാർവഭൗമ ഭട്ടാചാര്യൻ്റെ അദ്ദേഹത്തെ ഭഗവാൻ കുതർക്കിയായിരുന്ന കുതർക്ക കർക്കശാശയും കുതർക്കിയും വളരെ കഠിനഹൃദയനുമായിരുന്ന സാർവഭൗമ ഭട്ടാചാര്യൻ എന്ന് പറയുന്ന അവിടുന്നേ സർവഭൂമ ഭക്തിഭൂമാനാം അതായത് എല്ലാറ്റിൻ്റെയും പ്രഭുവായ ഭഗവാൻ സാർവഭൗമ ഭട്ടാചാര്യരെ ഒരു വളരെ വലിയ ഭക്തനാക്കി മാറ്റി ആ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ നമിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഈ അധ്യായം തുടങ്ങുന്നത് ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിലേക്ക് എത്തുകയാണ് അപ്പോൾ മറ്റുള്ള ഭക്തന്മാരെ എല്ലാം കാൾ മുന്നിൽ ചൈതന്യ മഹാപ്രഭു പോവുകയും അപ്രകാരം അലാർനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് മഹാപ്രഭു ജഗന്നാഥപുരിയിലേക്ക് വരുന്നത് അപ്പോൾ ജഗന്നാഥപുരിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ചൈതന്യ മഹാപ്രഭുവിൽ ഭക്തിയുടെ അതിരേകത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണുമാറായി അദ്ദേഹം എത്രയും പെട്ടെന്ന് ജഗന്നാഥ ഭഗവാനെ കാണണം ജഗന്നാഥ ഭഗവാനെ ആലിംഗനം ചെയ്യണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തോട് കൂടിയിട്ട് അദ്ദേഹം അതിവേഗമായിട്ട് ജഗന്നാഥപുരി ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം ഓടിപ്പോവുകയായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ തന്നെ മഹാപ്രഭു വളരെ അധികം അദ്ദേഹത്തിന് ആനന്ദാതിരേഖമുണ്ടായതിനാൽ അതുകൊണ്ട് മോഹാലസ്യപ്പെട്ട് മഹാപ്രഭു അവിടെ വീണു അവിടെ തറയിൽ വീണു ആ സമയത്ത് അവിടെ വന്ന സാർവഭൗമ ഭട്ടാചാര്യനും അദ്ദേഹത്തിൻ്റെ അനുയായികളും അവിടെ ചൈതന്യ മഹാപ്രഭുവിനെ ഇങ്ങനെ വീണ് കിടക്കുന്ന മഹാപ്രഭുവിനെയാണ് ആദ്യമായിട്ട് സാർവഭൗമ ഭട്ടാചാര്യൻ കാണുന്നത് അപ്പോൾ ആ ക്ഷേത്രപാലകൻ മഹാപ്രഭുവിനെ അവിടെ നിന്നും എടുത്ത് പുറത്തിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആരോ ഒരാൾ വന്നിരിക്കുന്നു അയാൾ പെട്ടെന്ന് ക്ഷേത്രത്തിൽ മൊഹാലസ്യപ്പെട്ട് വീഴുന്നു അയാളെ എടുത്തു മാറ്റണം എന്നുള്ള രീതിയിൽ ക്ഷേത്ര ബാലകൻ വരികയും അപ്പോൾ സാറൂഭവും ഭട്ടാചാര്യൻ അയാളെ തടയുന്നു എന്നിട്ട് പറയുന്നു അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ പിടിച്ചാണ് ചൈതന്യ മഹാപ്രഭുവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്രകാരം ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ സാറൂഭവും ഭട്ടാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശരീരകാന്തി കണ്ടുകൊണ്ട് അദ്ദേഹം വളരെ അത്ഭുതപ്പെടുന്നു കാരണം ഇത്രയും തേജസ്വിയായ ആരെയും സാർവഭൗമം ഭട്ടാചാര്യൻ അതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ചൈതന്യ ചൈതന്യമഹാപ്രഭുവിൻ്റെ പ്രഥമ ദർശനം മാത്രം തന്നെ സാർവഭമം ഭട്ടാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിൽ വളരെയധികം ആകൃഷ്ടനാകുകയാണ് എപ്രകാരമാണ് ഭഗവാനെ കാണുമ്പോൾ സാർവഭൗമ ഭട്ടാചാര്യനെ പോലെയുള്ള ഒരു മഹാ വേദാന്തി ആയിട്ടുള്ള വ്യക്തി പോലും എപ്രകാരമാണ് ഭഗവാനാൽ ആകൃഷ്ടനാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണവും കൂടെയാണ് ഈ അവസ്ഥയിലും സാർവഭൗമം ഭട്ടാചാര്യൻ കാരണം പിന്നീട് ചൈതന്യ മഹാപ്രഭുവുമായിട്ടുള്ള സമ്പർക്കവും സത്സംഗവും മഹാപ്രഭുവിൽ നിന്നും ലഭിച്ച ശിക്ഷണത്തിനും ശേഷമാണ് ഭട്ടാചാര്യർ വന്നിട്ട് ഒരു ഭക്തനായി മാറുന്നത് പക്ഷേ ആദ്യം കാണുന്ന ക്ഷണത്തിൽ തന്നെ സാർവഭമം ഭട്ടാചാര്യൻ അദ്ദേഹം വലിയ വേദാന്തിയാണ് ബ്രഹ്മവാദിയാണ് മായാവാദിയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് പോലും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആകർഷണം തോന്നി എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുകയാണ് അപ്പോൾ മായാവാദിയെപ്പോലും ആകർഷിക്കുന്ന വ്യക്തിത്വമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റേത് എന്നും കൂടെ നമ്മൾ ഇതിൽ നിന്നും കൂട്ടി വായിച്ച് എടുക്കാവുന്നതാണ് മാത്രമല്ല അദ്ദേഹം കാണുന്നു അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന് ഉടനെ തന്നെ ഇദ്ദേഹത്തെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അകടെ സർവഭവം വട്ടാചാര് വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഒരു മുറിക്കകത്ത് മഹാപ്രഭുവിനെ കിടത്തുകയാണ് എന്നിട്ട് അദ്ദേഹം മഹാപ്രഭുവിനെ പരിശോധിച്ചപ്പോൾ ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി അപ്പോൾ അദ്ദേഹം കുറച്ച് പഞ്ഞിയെടുത്ത് ചൈതന്യമഹാപ്രഭുവിൻ്റെ മൂക്കിൻ്റെ അടുക്കൽ പിടിച്ചപ്പോൾ ചെറുതായിട്ടത് അനങ്ങുന്നതായിട്ട് തോന്നി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഓ ഇദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല ഇത് സുദീപ്ത സാത്വിക ഭാവമാണ് അതിരൂഢ ഭാവമാണ് ഈ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് സാർവഭം ഭട്ടാചാര്യർക്ക് ഉടനെ തന്നെ മനസ്സിലായി എന്നിട്ട് സർവഭൌമ ഭട്ടാചാര്യർ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഇത് നിത്യസിദ്ധരായിട്ടുള്ളവരിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഭാവമാണ് ഈ പ്രകാശിതമാകുന്നത് അപ്പോൾ ഇത് എന്താ പറയുക പ്രേമഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ മാത്രം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് സാർവഭമ ഭട്ടാചാര്യർക്ക് വലിയ ഒരു സംശയം ഉണ്ടാവുകയാണ് സാത്വിക ഭാവം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഭക്തിരസാമൃത സിന്ധുവിനെ ഉദ്ധരിച്ചു കൊണ്ട് എട്ട് തരത്തിലുള്ള അഷ്ടസാത്വിക വികാരങ്ങളെ കുറിച്ചിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി പറയുന്നുണ്ട് അതായത് ഇതിലൊന്നോ രണ്ടോ ലക്ഷണം മാത്രമാണ് ഒരു ഭക്തനിൽ പ്രകടനാകുന്നത് എന്നുണ്ട് പ്രകടമാകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഭക്തന് അത് മറച്ചു വയ്ക്കുവാൻ സാധിക്കും അതായത് രണ്ടാണെങ്കിൽ ധൂമായിത ജ്വലിത അതായത് ധൂമായിത എന്ന് പറയുമ്പോൾ പുക വരുന്ന തലത്തിലുള്ള ജ്വലിത എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് അത് ജ്വലിക്കുന്നത് ഇത് രണ്ടും മാത്രമാണ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഇത് മറച്ചു വയ്ക്കുവാൻ ഒരു പരിധി വരെ സാധിക്കും പക്ഷേ അതിന് മുകളിൽ മൂന്നാമത്തെ ഭാവം നാലാമത്തെ ഭാവം എന്നിങ്ങനെ വന്നു കഴിയുമ്പോൾ അഞ്ചും ആറും വന്നു കഴിഞ്ഞാൽ അത് ദീപ്തമായി തീരുന്നു അതിനു ശേഷം എട്ട് ലക്ഷണങ്ങളും അഷ്ടസാത്വിക വികാരങ്ങളും ഒരുമിച്ച് സംഭവിക്കുകയാണെങ്കിൽ ഉദ്ദീപിത എന്ന് അതിനെ പറയാം എന്നും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സുദ്ദീപ്ത സാത്വിക വികാര ഭാവമാണ് സാർവഭൗമ ഭട്ടാചാര്യർ കാണുന്നത് അതിനെക്കുറിച്ചിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി പറഞ്ഞിരിക്കുന്നത് അഷ്ടസാത്വിക വികാരങ്ങൾ ആയിരം തവണ ആയിരം മടങ്ങ് വർദ്ധിച്ചാൽ എന്തുണ്ടാകും അതിനെയാണ് സാത്വിക ഭാവം എന്ന് പറയുന്നത് എന്ന് അപ്പോൾ അതാണത്രേ മഹാപ്രഭു ആദ്യമായിട്ട് ജഗന്നാഥ ഭഗവാനെ ദൂരത്തിൽ നിന്നും ദർശിച്ചപ്പോൾ തന്നെ മഹാപ്രഭുവിനുണ്ടായത് സാത്വിക ഭാവമാണ് അപ്പോൾ ഇതുകൊണ്ടാണ് സാർവഭൗമ ഭട്ടാചാര്യരും ആശ്ചര്യചകിതനായിപ്പോയി കാരണം അദ്ദേഹം ചിന്തിക്കുന്നത് ഇത് ഒരു സാധാരണ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭാവമല്ല എന്ന് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇതെന്ത് ഭാവമാണ് എന്ന് എന്താ പറയുക നമുക്ക് ഒരു ഊഹത്തിനപ്പുറത്തോട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുകയില്ല ശീലപ്രഭുപാദനം വളരെ ശ്രദ്ധേയമായിട്ട് ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ ഭക്തി സിദ്ധാന്ത സരസ്വതിയെ മാത്രമാണ് ഉദ്ധരിച്ചിരിക്കുന്നത് എന്നതും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് ആ സമയത്ത് സർവഭൗമ ഭട്ടാചാര്യൻ്റെ വീട്ടിൽ മഹാപ്രഭുവിനെ കിടത്തിയിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് നിത്യാനന്ദപ്രഭുവും മറ്റുള്ള ഭക്തന്മാരും എല്ലാവരും സിംഹദ്വാരത്തിൽ വന്നെത്തുന്നത് സിംഹദ്വാർ എന്ന് പറയുന്നത് ജഗന്നാഥപുരിയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടം അവിടെ ഇവർ വന്നെത്തുന്നു അപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം സംസാരിക്കുന്നു വളരെ ചെറുപ്പക്കാരനായ യുവാവായ ഒരു സന്യാസി ക്ഷേത്രത്തിലേക്ക് വരികയും ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ അദ്ദേഹം മോഹാലസ്യപ്പെട്ടു വീണു എന്നുള്ളതെല്ലാം അവർ കേൾക്കുകയാണ് അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് ചൈതന്യ മഹാപ്രഭു തന്നെയാണ് ആ സമയത്ത് അവിടെ ഗോപിനാഥ ആചാര്യൻ എന്ന് പറയുന്ന ഭക്തൻ അവിടെ എത്തുകയാണ് ഗോപിനാഥാചാര്യൻ സാർവഭൗമ ഭട്ടാചാര്യരുടെ സഹോദരി ഭർത്താവാണ് അപ്പോൾ ഗോപിനാഥാചാര്യൻ നദിയ എന്ന് പറയുന്ന സ്ഥലത്ത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അതേ സ്ഥലത്ത് നിന്നും വരുന്ന വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹം നീലാംബര ചക്രവർത്തി ചൈതന്യ മഹാപ്രഭുവിൻ്റെ മുത്തച്ഛനായ നീലാംബര ചക്രവർത്തിയുടെ കൂടെ പഠിച്ചിരുന്ന വിഷാരദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരുമകനും കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനു മുൻപ് തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ അറിയാം ചൈതന്യ മഹാപ്രഭു ഭഗവാനാണെന്നറിയാം മാത്രമല്ല ഇദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന മുകുന്ദദത്തെയും നല്ലവണ്ണം അറിയാം ഇവർ നല്ല സുഹൃത്തുക്കളാണ് അപ്പോൾ അവിടെ മുകുന്ദദത്തെയും ഗോപിനാഥാചാര്യനും തമ്മിൽ കണ്ടുമുട്ടുകയാണ് അപ്പോൾ തന്നെ മുകുന്ദദത്ത ഗോപിനാഥാചാര്യനെ നമസ്കരിക്കുന്നു അതിനുശേഷം ആശ്ലേഷിക്കുന്നു ഇവ നിത്യാനന്ദ പ്രഭുവിനെ നമസ്കരിക്കുന്നു അപ്പോൾ ഇവരെല്ലാവരും അന്യോനും സംസാരിക്കുമ്പോൾ മുകുന്ദദത്തൻ പറയുകയാണ് ചൈതന്യ മഹാപ്രഭു പുരിയിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വന്നത് പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഞങ്ങൾക്കെല്ലാം മുന്നിൽ നടന്ന് ജഗന്നാഥ ഭഗവാനെ കാണുവാനായിട്ട് വന്നു അപ്പോൾ ഇവിടെ കേൾക്കുന്നതെല്ലാം വച്ചിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം സാർവഭം ഭട്ടാചാര്യൻ്റെ വീട്ടിലേക്കായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത് അദ്ദേഹത്തെ അതുകൊണ്ട് ഞാൻ അങ്ങേ എങ്ങനെയെങ്കിലും വന്ന് കാണാനിരിക്കുകയായിരുന്നു എവിടെയാണ് സാർവഭോമൻ താമസിക്കുന്നത് അങ്ങോട്ട് പോകണം എന്ന് പറയാൻ വേണ്ടി അപ്പോൾ അങ്ങ് തന്നെ ഇവിടെ ഭഗവാൻ അയച്ചതുപോലെ അങ്ങ് ഇവിടെ വന്ന് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ ഗോപിനാഥാചാര്യൻ പറയുന്നു അതിനെന്താണ് നമുക്കെല്ലാവർക്കും ചേർന്ന് സാർവഭോമൻ ഭട്ടാചാര്യൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ പോവുകയാണ് അവിടെ പോയി ഇവർ കാണുന്ന കാഴ്ച എന്താണ് ചൈതന്യ മഹാപ്രഭു മോഹാലസ്യപ്പെട്ട് കിടക്കുന്നു ഗോപിനാഥാചാര്യൻ വളരെ നാളുകൾക്ക് ശേഷം ചൈതന്യ മഹാപ്രഭുവിനെ കാണുകയാണ് കാണുമ്പോൾ മഹാപ്രഭു മോഹാലസ്യപ്പെട്ട് കിടക്കുന്നു ഗോപിനാഥാചാര്യൻ വളരെ വിഷമമുണ്ടാകുന്നു അതേസമയം അദ്ദേഹത്തിന് വളരെയധികം ആനന്ദവും ഉണ്ടാകുന്നു കാരണം ഇവിടെ മഹാപ്രഭു എത്തിയിരിക്കുന്നു ഇനി നമുക്ക് കുറേ കാലം മഹാപ്രഭുവിൻ്റെ സത്സംഗം ലഭിക്കും അപ്പോൾ ഒരേ സമയത്ത് ആദ്യം ഇങ്ങനെ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന മഹാപ്രഭുവിനെ കാണുമ്പോഴുള്ള സങ്കടം അതേസമയം മഹാപ്രഭുവിനെ കാണാൻ പറ്റി എന്നുള്ളതിൻ്റെ ഉള്ള ആനന്ദം അപ്പോൾ ഇതെല്ലാം കലർന്നിട്ടുള്ള ആ ഒരു ആനന്ദത്തിൽ ഗോപിനാഥാചാര്യൻ മഹാപ്രഭുവിനെ നമസ്കരിക്കുന്നു സാറുഭോ ഭട്ടാചാര്യൻ ഇവരെല്ലാം സ്വീകരിക്കുന്നു നിത്യാനന്ദ പ്രഭുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ സാറുഭോ ഭട്ടാചാര്യനും നമസ്കരിക്കുന്നു ഭക്തന്മാർക്ക് എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടല്ലോ എന്നുള്ള ഭയങ്കരമായ സന്തോഷം അപ്പോൾ സാറുഭോ ഭട്ടാചാര്യൻ പറയുന്നു നിങ്ങളെല്ലാവരും ഉടനെ തന്നെ ജഗന്നാഥ ഭഗവാനെ ദർശിച്ചിട്ട് വരിക എന്ന് പറഞ്ഞ് ചൈ തൻ്റെ തന്നെ പുത്രനായ ചന്ദനേശ്വരൻ എന്ന് പറയുന്ന സാറുഭോ ഭട്ടാചാര്യൻ്റെ പുത്രനെ തന്നെ അദ്ദേഹം ഇവരുടെ കൂടെ അയക്കുകയാണ് നീ പോയിട്ട് ഇവർക്ക് ക്ഷേത്രത്തിൽ എല്ലാം കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ സാറുഭോ ഭട്ടാചാര്യൻ്റെ മകനോടൊപ്പമാണ് ഇവരെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നതും അങ്ങനെ ഇവരെല്ലാവരും ജഗന്നാഥ ഭഗവാനെ ദർശിക്കുന്നു നിത്യാനന്ദ പ്രഭുവിനും ആനന്ദമൂർച്ച ഉണ്ടാകുന്നു ആ സമയത്ത് ജഗന്നാഥ ഭഗവാന്റെ പൂജാരി ജഗന്നാഥ ഭഗവാൻ ധരിച്ചിരുന്ന ഒരു പുഷ്പമാല്യം കൊണ്ടുവന്ന് നിത്യാനന്ദ പ്രഭുവിന് ചാർത്തുന്നു അപ്പോൾ എല്ലാ ഭക്തന്മാരും വളരെയധികം ആനന്ദിക്കുന്നു അതിനുശേഷം അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് മടങ്ങി വരികയാണ് അപ്പോൾ ഏകദേശം ഉച്ചസമയമാകാറായപ്പോഴേക്കും ചൈതന്യ മഹാപ്രഭുവിൻ്റെ മോഹാലസ്യത്തിൽ നിന്നും അദ്ദേഹം ബോധം വീണ്ടെടുത്ത് ഹരി 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 എന്ന് ഉച്ചത്തിൽ പറയാൻ തുടങ്ങുകയാണ് അപ്പോൾ സർവഭവും ഭട്ടാചാര്യനും വളരെ സന്തോഷമായി കാരണം മോഹാലസ്യപ്പെട്ട അവസ്ഥയിലാണ് കൊണ്ടുവന്നിരിക്കുന്ന അദ്ദേഹം മഹാപ്രഭുവിൻ്റെ പാദങ്ങളിൽ നിന്നും ധൂളിക സ്വീകരിക്കുന്നു അതിനുശേഷം എല്ലാവരോടും പറയുന്നു നിങ്ങൾ മധ്യാ സ്നാനവും ജപവും കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് ജപി സ്നാനം കഴിഞ്ഞ് ജപിച്ചിട്ട് വരിക നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഇന്ന് ജഗന്നാഥ ഭഗവാന്റെ മഹാപ്രസാദം വിളമ്പാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും പോയി സമുദ്രത്തിൽ സ്നാനം ചെയ്യുന്നു അതിനുശേഷം മടങ്ങി വന്ന് എല്ലാവരും ഇരിക്കുകയാണ് മഹാപ്രസാദം സ്വീകരിക്കാനായിരിക്കുന്നു സാർവഭവം ഭട്ടാചാര്യന് ഇവർക്കെല്ലാവർക്കും ഇള ഇലയിൽ പ്രസാദം വിളമ്പുകയാണ് മഹാപ്രഭു പറയും എനിക്ക് പുഴുങ്ങിയ പച്ചക്കറികൾ മാത്രം തരിക മറ്റുള്ള മധുര പലഹാരങ്ങളും പാൽ കുറുക്കിയതായിട്ടുള്ള അങ്ങനെയുള്ള പലഹാരങ്ങളും മറ്റ് മധുരം ഉള്ളതെല്ലാം മറ്റുള്ള ഭക്തന്മാർക്കെല്ലാം കൊടുക്കുക എന്ന് പറയും അപ്പോൾ ഭട്ടാചാര്യർ പറയും അല്ല ഇന്ന് ദയവായി നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദയവായി ജഗന്നാഥ ഭഗവാൻ എന്തെല്ലാം രുചിച്ചിട്ടുണ്ടോ നിങ്ങളെല്ലാവരും ഇന്ന് അത് രുചിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ ജഗന്നാഥ ഭഗവാന്റെ മഹാപ്രസാദം പല വിധത്തിലുള്ള മഹാപ്രസാദം ഇവർക്കെല്ലാവർക്കും വിളമ്പി അതിനുശേഷം ഇവർക്കെല്ലാം വിശ്രമിക്കാനുള്ള എല്ലാം ഒരുക്കിയതിനു ശേഷം സർവഭൌമി ഭട്ടാചാര്യനും ഗോപിനാഥാചാര്യനും അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നു അതിനുശേഷം ഭട്ടാചാര്യൻ മടങ്ങി വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ നമസ്കരിക്കുകയാണ് അദ്ദേഹം പറയുന്നു നമോ നാരായണായ അത് കാരണം അദ്ദേഹം മായാവാദിയാണ് അപ്പോൾ എല്ലാവരെയും അന്യോന്യം അഭിസംബോധന ചെയ്യുന്നത് നമോ നാരായണായ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ സാർവഭൗ ഭട്ടാചാര്യൻ മഹാപ്രഭുവിനോട് പറയുന്നു നമോ നാരായണായ അപ്പോൾ മഹാപ്രഭു മടക്കി തിരിച്ച് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു കൃഷ്ണേർ മതിരസ്തു എന്ന് അപ്പോൾ ഇത് മഹാപ്രഭു സാർവഭൗമ ഭട്ടാചാര്യർക്ക് നൽകിയ അനുഗ്രഹമാണ് കൃഷ്ണേർ മതിരസ്തു എന്നതായത് നിങ്ങളുടെ മതി എപ്പോഴും കൃഷ്ണനിലായിരിക്കട്ടെ ഇതാണ് കൃഷ്ണേർ മതിർ അസ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എപ്പോഴും നിങ്ങളുടെ ബോധം നിങ്ങളുടെ മതി കൃഷ്ണനിലായിരിക്കട്ടെ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ സാർവഭൗമ ഭട്ടാചാര്യർക്ക് തോന്നി ഇദ്ദേഹം ഒരു വൈഷ്ണവ സന്യാസി ആയിരിക്കും എന്ന് കാരണം മായാവാദ എല്ലാവരും അന്യോന്യം നമോ നാരായണായ എന്നാണ് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നത് അത് അവർ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഞാനും നിങ്ങളും നാരായണനാണ് നാരായണ തുല്യരാണ് എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ ഇവിടെ കൃഷ്ണന് മധ്യരസ്തു എന്ന് പറഞ്ഞപ്പോൾ സാർവഭമ ഭട്ടാചാര്യന് മനസ്സിലായി ഇദ്ദേഹം എന്താ പറയുക വൈഷ്ണവ സന്യാസിയാണെന്ന് തോന്നുന്നു പക്ഷേ മൊത്തത്തിൽ സാർവഭം ഭട്ടാചാര്യർക്ക് വളരെ ആശയക്കുഴപ്പമാണ് അതുകൊണ്ട് സർവഭൌമ ഭട്ടാചാര്യർ ഗോപിനാഥാചാര്യനോട് ചോദിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പൂർവാശ്രമ അവസ്ഥ എന്തായിരുന്നു എന്ന് കാരണം അവിടെ പ്രൗപാതർ പറയുന്നുണ്ട് പൂർവാശ്രമം ഇദ്ദേഹം ചോദിക്കാനൊരു കാരണമുണ്ട് കാരണം ഇത്രയും ചെറുപ്പക്കാരനായ സന്യാസിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം ബ്രഹ്മചര്യത്തിൽ നിന്നും നേരിട്ട് സന്യാസം സ്വീകരിച്ചതാണോ അല്ല ഇനി ഗ്രഹസ്ഥാശ്രമത്തിന് ശേഷം സന്യാസം സ്വീകരിച്ചതാണോ എന്നുള്ള ആ ഒരു സംശയം വെച്ചിട്ടാണ് ഇദ്ദേഹം ഗോപിനാഥാചാര്യനോട് ചോദിക്കുന്നത് അപ്പോൾ ഗോപിനാഥാചാര്യൻ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ് നവദ്വീപിലുള്ള ജഗന്നാഥ മിശ്ര പുരന്ദരൻ എന്ന് പറയുന്ന ബ്രാഹ്മണനാണ് ഇദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് വിശ്വംബര മിശ്ര എന്നായിരുന്നു ഇദ്ദേഹം നീലാംബര ചക്രവർത്തിയുടെ ചെറുമകനും കൂടെയാണ് എന്നിട്ട് പറയും നീലാംബര ചക്രവർത്തി എൻ്റെ പിതാവിൻ്റെ സഹപാഠിയായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ജഗന്നാഥ മിശ്രയെയും നീലാംബര ചക്രവർത്തിയെയും എല്ലാം അറിയാം അപ്പോൾ ഇതെല്ലാം കേട്ട ഉടനെ സർവഭൌമി ഭട്ടാചാര്യൻ പറയുന്നു ഓ താങ്കളൊരു സന്യാസിയാണ് അതുകൊണ്ട് ഞാൻ താങ്കളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു താങ്കൾക്ക് സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവിടെ എടുത്തു പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ വൈദിക സംസ്കാരത്തിൽ ഉള്ള നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് സാർവഭൗമ ഭട്ടാചാര്യൻ വലിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാരുണ്ട് വലിയ വേദാന്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ പ്രായം കൊണ്ടിട്ടും അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ മൂത്ത വ്യക്തിയാണ് പക്ഷേ എന്നിട്ടും മഹാപ്രഭു സന്യാസിയാണ് എന്ന കാരണം കൊണ്ടിട്ടാണ് സാർവഭി ഭട്ടാചാര്യർ വളരെ വിനമ്രതയോട് കൂടിയിട്ട് ഞാൻ അങ്ങയുടെ ഒരു സേവകനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയും അങ്ങ് ജഗദ്ഗുരുവാണ് അങ്ങ് വേദാന്തം പഠിപ്പിക്കുന്നതിൽ അങ്ങ് എല്ലാവർക്കും മുന്നിലാണ് അതുകൊണ്ട് തന്നെ അങ്ങ് ജഗദ്ഗുരുവാണ് എല്ലാ സന്യാസികളും അങ്ങയിൽ നിന്ന് പഠിക്കുന്നുണ്ട് മാത്രമല്ല ഞാൻ വളരെ ഒരു എന്താ പറയുക പ്രായം കുറഞ്ഞ സന്യാസിയാണ് മഹാപ്രഭു രണ്ട് വിധത്തിലാണ് ഉപയോഗിക്കുന്നത് ഒന്ന് മഹാപ്രഭുവിൻ്റെ പ്രായവും കുറവാണ് രണ്ട് മഹാപ്രഭുവിന് സന്യാസത്തിലുള്ള പ്രായവും വളരെ കുറവാണ് അല്ലേ കാരണം മഹാപ്രഭു കേശവഭാരതിയിൽ നിന്നും സന്യാസം സ്വീകരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മഹാപ്രഭു രണ്ട് വിധത്തിലും പ്രായം കുറവാണ് േ ഞാൻ പ്രായം കുറഞ്ഞ സന്യാസിയാണെന്ന് പറയുമ്പോൾ സന്യാസാശ്രമത്തിലും എനിക്ക് പ്രായം കുറവാണ് പ്രായവും കുറവാണ് അതുകൊണ്ട് എനിക്ക് നല്ലതും ചീത്തയും അറിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങയെ ഗുരുവായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ സത്യത്തിൽ അങ്ങയെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്നെ അങ്ങ് പരിപാലിച്ചു കൊള്ളണം എന്ന് മഹാപ്രഭു സാർവഭവം ഭട്ടാചാര്യനോട് പറയുകയാണ് എന്നിട്ട് പറയുന്നു ഇന്ന് തന്നെ എനിക്ക് പറ്റിയത് വലിയൊരു അബദ്ധമായിരുന്നു ക്ഷേത്രത്തിൽ പക്ഷേ അങ്ങ് വന്ന് എന്നെ രക്ഷിച്ചുകൊണ്ട് പോയി അപ്പോൾ സാർവഭൂമി ഭട്ടാചാര്യൻ പറയും ഇനി ജഗന്നാഥ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട എൻ്റെ കൂടെ വരിക അല്ലെങ്കിൽ എൻ്റെ അനുയായികളോടൊപ്പം പോവുക അപ്പോഴാണ് മഹാപ്രഭു പറയുന്നത് ഇനി ഞാൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നില്ല ഞാൻ ഗരുഡസ്തംഭത്തിൽ നിന്നുകൊണ്ട് തന്നെ ജഗന്നാഥ ഭഗവാനെ കണ്ടുകൊള്ളാം ഇതെല്ലാം മഹാപ്രഭുവിൻ്റെ ആ ആദ്യത്തെ തവണ ജഗന്നാഥ ഭഗവാനെ കണ്ടപ്പോൾ മുതൽ മഹാപ്രഭു പിന്തുടരുന്ന ചില കീഴ്വഴക്കങ്ങളാണ് ഇവയെല്ലാം അപ്പോൾ സർവഭമം ഭട്ടാചാര്യൻ ഗോപിനാഥാചാര്യനോട് പറയുകയാണ് ഗോസ്വാമിയെ കൊണ്ടുപോയി ജഗന്നാഥ ഭഗവാന്റെ ദർശനം നടത്തുക അതിനുശേഷം എൻ്റെ ഒരു അമ്മായി താമസിക്കുന്ന വീട് ജഗന്നാഥപുരി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ചെറിയ ഒരു വാസസ്ഥലമുണ്ട് ഇദ്ദേഹത്തിൻ്റെ വാസസ്ഥലം അവിടെയെല്ലാം ഒരുക്കി കൊടുക്കുക അപ്പോൾ ഗോപിനാഥാചാര്യൻ മഹാപ്രഭുവിനെ അവിടെ കൊണ്ടുപോകുന്നു അവിടെ മഹാപ്രഭുവിന് വേണ്ടുന്ന കമണ്ടലു മഹാപ്രഭു വേണ്ടുന്ന മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം അവിടെ തയ്യാറാക്കി കൊടുത്ത് അവിടെ മഹാപ്രഭുവിന് ചൈതന്യ മഹാപ്രഭുവിന് താമസിക്കാനുള്ളതെല്ലാം സാർവഭവും ഭട്ടാചാര്യരാണ് ആദ്യമായിട്ട് ഒരുക്കി കൊടുക്കുന്നത് അപ്പോൾ സാർവഭൗമ ഭട്ടാചാര്യനും മഹാപ്രഭുവും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ അവർ തമ്മിൽ വളരെ ഗാഠമായ ഒരു ബന്ധമുണ്ട് പല തലങ്ങളിലായിട്ട് അതായത് ഇവർ തമ്മിൽ ആ ആദ്യമേ കണ്ടപ്പോൾ സാർവഭൗമ ഭട്ടാചാര്യർക്ക് മഹാപ്രഭുവിനോടുള്ള വാത്സല്യം പുത്രസമാനമായ വാത്സല്യമുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ താത്വികമായിട്ടുണ്ടായിരുന്ന ആ ഒരു അന്യോന്യം എന്ന് പറഞ്ഞാൽ ഇവർക്കാണ് അന്യോന്യം പരീക്ഷിക്കാൻ പറ്റുന്ന തലത്തിലുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണിവർ അല്ലെ ഒരാൾ വേദാന്തം പറയുന്നു ഒരാൾ ഒരാളെ വേദാന്തം പഠിപ്പിക്കുന്നു പിന്നെയാണ് അയാൾ മനസ്സിലാക്കുന്നത് വേദാന്തം ഇദ്ദേഹത്തിൽ നിന്ന് ഞാൻ വേണം പഠിക്കാൻ അപ്പോൾ ആ വേദാന്തത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകളെല്ലാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ ഗാഠമായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ചൈതന്യ മഹാപ്രഭു സാർവഭൂമി ഭട്ടാചാര്യരുമായിട്ട് ആ ചർച്ചയിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു തലം അങ്ങനെ ഒരു ബന്ധം ഇവർ രണ്ടുപേരുടെയും ഇടയിലുണ്ട് പിന്നെ ഒരു തലം എന്ന് നോക്കുമ്പോൾ പിന്നീട് സാർവഭൗമി ഭട്ടാചാര്യൻ മഹാപ്രഭുവിൻ്റെ ഭക്തനായതിനു ശേഷം ഇവർ തമ്മിലുള്ളൊരു ബന്ധം അപ്പോൾ ഇങ്ങനെ മൂന്ന് തലത്തിലായിട്ട് നമുക്ക് മഹാപ്രഭുവും സാർവഭൗമ ഭട്ടാചാര്യനും തമ്മിലുള്ള ആ ഭഗവത്ഭക്തൃ ബന്ധം എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയെല്ലാം സംഭവിക്കാം അതിലെല്ലാറ്റിലും എങ്ങനെയാണ് ഭഗവാനും ഭക്തനും ആനന്ദിക്കുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് സാർവഭൂമ ഭട്ടാചാര്യരുടെ മോക്ഷം എന്ന് പറയുന്ന ഈ ഒരു അധ്യായത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞതിൽ നിന്നിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അടുത്ത ദിവസം ചൈതന്യ മഹാപ്രഭുവിനെ രാവിലെ തന്നെ ശയ്യോത്ഥാന ദർശനം എന്ന് പറയുന്ന ജഗന്നാഥ ഭഗവാൻ രാവിലെ ഉണർന്ന ഉടനെ നൽകുന്ന ദർശനം അത് ഗോപിനാഥാചാര്യൻ മഹാപ്രഭുവിൻ്റെ കൂടെ പോയി അവർ രണ്ടുപേർക്കും ആ ദർശനം ലഭിച്ചു അതിനുശേഷം മുകുന്ദദത്തയോടൊപ്പം സാർവഭൗമം ഭട്ടാചാര്യരുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ സാർവഭൗമം ഭട്ടാചാര്യൻ മുകുന്ദദത്തയോട് ചോദിക്കുകയാണ് ഈ സന്യാസിയെ കണ്ടാൽ ഇത് വളരെ വിനമ്രനായിട്ടും വളരെ എന്താ പറയുക നാണിച്ചിരിക്കുന്ന ഒരു സന്യാസി അതായത് കൂടുതൽ സംസാരിക്കുന്നില്ല വളരെ വിനമ്രനാണ് മാത്രമല്ല വളരെ സുന്ദരനുമാണ് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തിനോടുള്ള ആ വാത്സല്യം സ്നേഹം കൂടിക്കൂടി വരികയാണ് അപ്പോൾ ചോദിക്കുകയാണ് ഇദ്ദേഹം ഏത് സമ്പ്രദായത്തിൽ നിന്നാണ് സന്യാസം സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഗോപിനാഥാചാര്യൻ പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ശ്രീകൃഷ്ണ ചൈതന്യ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സന്യാസഗുരു കേശവഭാരതി ആണ് അപ്പോൾ സർവഭൗമി ഭട്ടാചാര്യൻ പറയും ശ്രീകൃഷ്ണ എന്നത് വളരെ നല്ല പേരാണ് പക്ഷേ ഭാരതി സന്യാസം എന്ന് പറയുമ്പോൾ അത് രണ്ടാം കിട സന്യാസിമാരാണ് അപ്പോൾ ഗോപിനാഥാചാര്യനാണെന്ന് കേട്ടോണ്ടിരിക്കും ഗോപിനാഥാചാര്യൻ മഹാപ്രഭുവിൻ്റെ ഭക്തനാണ് അപ്പോൾ ഗോപിനാഥാചാര്യൻ അപ്പോൾ തന്നെ കുറുക്കിക്കൊള്ളുന്ന മറുപടിയാണ് സാർവഭോമം ഭട്ടാചാര്യന് കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് ബാഹ്യമായിട്ടുള്ള പേരുകളെ ആശ്രയിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഉയർന്ന ഒരു സമ്പ്രദായത്തിൽ നിന്നും സന്യാസം സ്വീകരിക്കണമെന്ന് നിർബന്ധവുമില്ല അപ്പോൾ സാർവഭൗമ ഭട്ടാചാര്യൻ പക്ഷേ ഇപ്പോൾ മഹാപ്രഭുവിനെ കാണുന്നത് ഒരു നിത്യസിദ്ധനായിട്ടും ഒരു സന്യാസിയുമായിട്ടാണ് മഹാപ്രഭുവിനെ സാർവഭൂമി ഭട്ടാചാര്യൻ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹവും വളരെ എന്താ പറയുക ഗൗരവതരമായിട്ടുള്ള അതേസമയം മഹാപ്രഭുവിൻ്റെ അഭ്യുദയം കാക്ഷിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് സാർവഭൗമി ഭട്ടാചാര്യർ അഹങ്കാരം കൊണ്ടിട്ട് മഹാപ്രഭുവിനെ കുറച്ച് കാണിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലല്ല നടക്കുന്നത് കാരണം ഇതിനിടയ്ക്ക് ഇവരുടെ സംഭാഷണ സംഭാഷണത്തിനിടയിൽ അത് കടന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം എന്താ പറയുക വളരെ കൂടിയിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അടുത്തതായിട്ട് സാർവഭൂമി ഭട്ടാചാര്യർ പറയും ഇദ്ദേഹം ഒരു യുവാവാണ് അപ്പോൾ എങ്ങനെയാണ് ഈ സന്യാസ തത്വങ്ങളെല്ലാം ഇദ്ദേഹം കടപിടിക്കാൻ പോകുന്നത് മനസ്സിലായില്ലേ വീണ്ടും ഈ ചോദ്യം എന്ന് പറയുന്നത് മഹാപ്രഭുവിനെ അപമാനിക്കാനോ മഹാപ്രഭുവിന് സന്യാസം കടപിടിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത കൊണ്ടോ അല്ല ഒരു യുവാവിന് സന്യാസം സ്വീകരിച്ചിരിക്കും ഇത്രയും വേറൊരു കാര്യം മഹാ ജഗന്നാഥ് സർവഭൂമി ഭട്ടാചാര്യർ പറയുന്നുണ്ടല്ലോ ഇദ്ദേഹം അതിസുന്ദരനും കൂടെയാണ് മനസ്സിലായാലേ ഇത്രയും ശരീരകാന്തിയും സൗന്ദര്യവുമുള്ള ഒരു യുവാവ് എങ്ങനെ ഈ സന്യാസാശ്രമം കടപിടിക്കാൻ പറ്റും അതിന് സാർവഭൗമ ഭട്ടാചാര്യൻ പറയുന്നുണ്ട് ഞാൻ ഇദ്ദേഹത്തിന് വേദാന്തം പഠിപ്പിക്കാം വേദാന്തത്തിന് വൈരാഗ്യവിദ്യ എന്നും കൂടെ പറയും അപ്പോൾ വേദാന്തം പഠിക്കുന്നതിലൂടെ ഇദ്ദേഹത്തിൻ്റെ വൈരാഗ്യത്തിൽ നല്ല നിഷ്ഠയുണ്ടായി ഇദ്ദേഹം അദ്വൈതത്തിൻ്റെ പാതയിലേക്ക് പ്രവേശിക്കട്ടെ എന്നിട്ട് സാർവഭൗമി ഭട്ടാചാര്യൻ പറയുന്നു അങ്ങനെ ഇദ്ദേഹം ഇതെല്ലാം നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ ഇതിലും ഉയർന്ന ഒരു സമ്പ്രദായത്തിൽ വീണ്ടും സന്യാസത്തിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാം എന്ന് ഇത് കേട്ട ഉടനെ ഗോപിനാഥാചാര്യൻ്റെയും മുകുന്ദദത്തെയും ഇവർ രണ്ടു പേർക്കും ഇവർ വളരെ വളരെ അസ്വസ്ഥരാകുകയാണ് അപ്പോൾ ഗോപിനാഥാചാര്യൻ പറയും താങ്കൾക്ക് ഒന്നുമേ മനസ്സിലായിട്ടില്ല താങ്കൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും നേരമായിട്ടൊന്നും തന്നെ മനസ്സിലായിട്ടില്ല ഇദ്ദേഹത്തിൽ പരമപുരുഷ ഭഗവാന്റെ സർവ ലക്ഷണങ്ങളും പ്രകടമാണ് ഭഗവത്താ ലക്ഷണേര ഇനഹാത്തേ സീമ അതായത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള എല്ലാ ലക്ഷണങ്ങളും ഇദ്ദേഹത്തിൽ പ്രകടമാണ് പക്ഷേ ഇതറിയാത്തത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് ആളുകൾക്ക് അപ്പോൾ സാർവഭൗമ ഭട്ടാചാര്യന്റെ ശിഷ്യന്മാർ ചോദിക്കും എന്ത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇദ്ദേഹത്തെ പരമപുരുഷ ഭഗവാനാണെന്ന് പറയുന്നത് എന്ന് ഈ ശ്ലോകം വരുമ്പോൾ അവിടെ പ്രഭുപാദർ പറയുന്നുണ്ട് സാർവഭൗമ ഭട്ടാചാര്യരുടെ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം വളരെ നല്ലതും പ്രസക്തവുമായ ചോദ്യമാണ് എന്ന് അതായത് ഇവർ രണ്ടുപേരും മഹാപ്രഭുവിൻ്റെ കൂടെ വന്നിരിക്കുന്നവരാണ് അല്ലേ നമ്മളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രൂപാദൻ ഇതെല്ലാം ഈ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിതിനെ അതുപോലെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം എന്നുള്ള കാര്യം കൊണ്ടിട്ടാണ് പ്രൂപാദര് പറയുന്നു ഇത് നമ്മളിങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇസ്കോൺ ഭക്തന്മാരാണ് അപ്പോൾ നമ്മൾ മഹാപ്രഭു ഓൾറെഡി നമ്മൾ കൾട്ടിവേറ്റഡ് ആണ് മനസ്സിലായല്ലേ അപ്പോൾ അത് മാറ്റിവെക്കുക ജഗന്നാഥപുരിയിലേക്ക് തേജസ്വിയായ ഒരു യുവസന്യാസി വന്നിരിക്കുന്നു മോഹാലസ്യപ്പെട്ടു വീണു ഇതാണ് പശ്ചാത്തലം അല്ലേ കൂടെ വന്ന രണ്ടു പേർ ജഗന്നാഥപുരിയിലെ തന്നെ ഏറ്റവും വലിയ വേദാന്തിയായ ഭട്ടാചാര്യരോട് പറയുകയാണ് ഇദ്ദേഹത്തിൽ പരമപുരുഷ ഭഗവാന്റെ ലക്ഷണമെല്ലാം ഉണ്ട് സ്വാഭാവികമായിട്ടും ഭട്ടാചാര്യരുടെ ശിഷ്യന്മാർ അവരും വലിയ വേദാന്തികളാണ് ഇദ്ദേഹമല്ലേ ഗുരു അപ്പോൾ അവരാണ് ചോദിക്കുന്നത് എന്താണ് പ്രമാണം അപ്പോൾ പ്രൗപാദൻ പറയുന്നുണ്ട് ഇങ്ങനെ ചോദിക്കണം കാരണം അനേകം ആളുകൾ ഒരാൾ ആദ്യം വരും പുറകെ രണ്ടുപേരും വന്നിട്ടുണ്ട് ഇദ്ദേഹം ഭഗവാനാണെന്ന് പറയും ഇതാണ് പ്രൗപാദർ പറയുന്നത് ഇങ്ങനെ അനേകം ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യം വളരെ പ്രസക്തമാണെന്ന് പ്രൗപാദൻ പറയും അതിനുത്തരവും ഗോപിനാഥാചാര്യൻ പറയുന്നുണ്ട് ഗോപിനാഥാചാര്യൻ പറയും ആചാര്യന്മാരുടെ ആധികാരികരായിട്ടുള്ള ആചാര്യന്മാരുടെ വാക്യങ്ങൾ പരമപുരുഷ ഭഗവാനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ആചാര്യന്മാരുടെ വാക്കുകളെ പ്രമാണമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഇവരൊരു സംവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഗോപിനാഥാചാര്യൻ പറയുന്നു ഇങ്ങനെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ അവർ പറയും ഞങ്ങൾ അനുമാന പ്രമാണത്തിലൂടെയാണ് പരമസത്യത്തെ തിരിച്ചറിയുന്നത് അവർ വേദാന്തമാണല്ലോ പഠിക്കുന്നത് അപ്പോൾ അവർ പറയും ഞങ്ങൾ അനുമാനം പ്രമാണം ഇതാണ് ഞങ്ങൾ അപ്പോൾ ഗോപിനാഥാചാര്യൻ പറയും ഈ ശിഷ്യന്മാരോട് ഗോപിനാഥാചാര്യൻ പറയുന്നതാണ് പരമപുരുഷ ഭഗവാനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ അദ്ദേഹത്തിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ അനുമാനം കൊണ്ടിട്ടു നിങ്ങളുടെ ഊഹം വച്ചിട്ടോ അല്ലെങ്കിൽ തർക്കം കൊണ്ടിട്ടോ ഇതൊന്നും സാധ്യമാവുകയില്ല അതുകൊണ്ട് ഒരൽപ്പമെങ്കിലും ഭഗവത് കൃപ ഭക്തിയുത സേവനത്തിലൂടെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരുവന് ഭഗവാന്റെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളു എന്ന് പറഞ്ഞിട്ട് ഗോപിനാഥാചാര്യൻ അവിടെ ശ്രീമദ് ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധത്തിൽ പതിനാലാം അധ്യായത്തിൽ ബ്രഹ്മാവിനെ ഉദ്ധരിച്ചുകൊണ്ട് ആ ശ്ലോകം എടുത്ത് ഇവർക്ക് പറഞ്ഞു കേൾപ്പിക്കുകയാണ് അഥാപി തേദേവ പദാംബുജദ്വയ പ്രസാദലേശാനുഗ്രഹീത ഏവ ഹീ ജാനാദിതം ഭഗവന്മഹിംനോ നചാണ്യ ഏകോപി ചിരം വിച്ഛിഹം അതായത് അഥാപി തേ ദേവപദാംബുജദ്വയപ്രസാദ ലേശാനുഗ്രഹീത ഏവഹി പദാംബുജദ്വയപ്രസാദം അങ്ങയുടെ രണ്ട് പാദങ്ങളുടെ പ്രസാദം ലേശ അനുഗ്രഹീത ഒരല്പമെങ്കിലും ലവലേശമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജാനാദിതത്വം ഭഗവൻ മഹിംനു ഭഗവാന്റെ മഹിമയെക്കുറിച്ചുള്ള ജാനാതി തത്വം തത്വത്തിൽ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അല്ലാതെ അന്യ ഏകോ അപ്പി ചിരം വിചിന്മൻ അല്ലാതെ എത്രയോ വർഷം കൊണ്ടിട്ട് വേദം പഠിച്ച് അതിൻ്റെ ഊഹാപോഹങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടിട്ട് ഒരുവന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് ഇദ്ദേഹം ആദ്യം പുരാണം എടുത്ത് പറയുന്നു അതിനുശേഷം അതിലേക്ക് വേണ്ടുന്ന ശീലപ്രഭുപാദർ കഠോപനിഷത്തിൽ നിന്നും അടുത്ത ഒരു ശ്ലോകം പറയുന്നുണ്ട് നായം ആത്മാ പ്രവചനേന ലഭ്യോ നഥയാ നഹുന ശ്രുതേന യമേവൈഷ വൃണുത്തെ തേന ലഭ്യ തസൈഷ ആത്മ വിവൃണു തനും സ്വാം ഇത് ഉപനിഷത് വാക്യമാണ് അതായത് നയമാത്മാ പ്രവചനേന ലഭ്യു ഇത് അന്യോന്യം പറയുന്നതിലൂടെ ഉണ്ടാവുകയില്ല അതുപോലെ വേറൊരു വാക്യവും പറയുന്നുണ്ട് നൈസ തർക്കേന മതിരാപനേയ അതായത് തർക്കം മതി ഉപയോഗിച്ചു കൊണ്ടുള്ള തർക്കം കൊണ്ടിട്ട് ഇത് പരമപുരുഷ ഭഗവാനെ കുറിച്ചിട്ട് മനസ്സിലാവുകയില്ല അപ്പോൾ ഗോപിനാഥാചാര്യൻ സാർവഭവും ഭട്ടാചാര്യനോട് പറയുകയാണ് അങ്ങ് തീർച്ചയായിട്ടും മറ്റൊരു ഉപമിക്കാൻ വേറൊരാളില്ലാത്ത തരത്തിലുള്ള ആചാര്യനാണ് തീർച്ചയായിട്ടും താങ്കൾ കാരണം എത്രയോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു അങ്ങേപ്പോലെ ഒരു പണ്ഡിതൻ വേറെ അങ്ങേക്ക് പകരം വയ്ക്കാനോ അങ്ങേക്കെതിരായി നിൽക്കാനോ ഒരു പണ്ഡിതനില്ല സമ്മതിച്ചിരിക്കുന്നു ഗോപിനാഥാചാര്യൻ പറയുകയാണ് ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെ സഹോദരി ഭർത്താവാണ് മറ്റൊരാൾ അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു ബന്ധവും കൂടെ ഉണ്ട് എന്നിട്ട് ഇദ്ദേഹം ഗോപിനാഥാചാര്യൻ സർവഭോ ഭട്ടാചാര്യം പറയും പക്ഷേ അങ്ങേക്ക് ഭഗവാന്റെ പദാംബുജദ്വയപ്രസാദ ലേശാനുഗ്രഹീത ഇതില്ല അതായത് ഭഗവാന്റെ പാദാംബുജങ്ങളുടെ അനുഗ്രഹം ഒരു ലേശം പോലും അങ്ങേക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അങ്ങേക്ക് മനസ്സിലാകുന്നില്ല എപ്പോൾ മനസ്സിലാകുന്നില്ല ആ പരമപുരുഷ ഭഗവാൻ അങ്ങയുടെ ഗൃഹത്തിൽ വന്ന് വസിച്ചിട്ടും അങ്ങനെ മനസ്സിലാകുന്നില്ല അപ്പോൾ ഒരേ സമയം ഗോപിനാഥാചാര്യൻ രണ്ട് കാര്യങ്ങൾ സാർവഭം ഭട്ടാചാര്യർക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് അഹോ അങ്ങ് വലിയ ഭാഗ്യവാനാണ് എന്തുകൊണ്ടാണ് പരമപുരുഷ ഭഗവാൻ അങ്ങയുടെ ഗൃഹത്തിൽ വന്ന് വസിക്കുന്നു പക്ഷേ അങ്ങേപ്പോലെ ഭാഗ്യമില്ലാത്തവൻ വേറെ ആരുമില്ല എന്തുകൊണ്ടാണ് ഭഗവാനാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ ഇല്ലേ അപ്പോൾ സാർവഭൗമ ഭട്ടാചാര്യൻ ഭാഗ്യവാനാണോ എന്ന് ചോദിച്ചാൽ ആണ് ഭാഗ്യവാൻ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല ഇത് ഞാനല്ല പറയുന്നത് ഗോപിനാഥാചാര്യൻ പറയുന്നു അല്ലേ എന്നിട്ട് പറയുകയാണ് പക്ഷേ ഇത് അങ്ങയുടെ തെറ്റല്ല എന്തുകൊണ്ടാണ് അദ്ദേഹം സർവഭൗമനോട് പറയുകയാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ വെറും പാണ്ഡിത്യം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല പണ്ഡിതാദ്യേ ഈശ്വര തത്വജ്ഞാനം കഭു നഹേ ഇതാണ് ഗോപിനാഥാചാര്യൻ സാർവഭവം ഭട്ടാചാര്യനോട് പറയുന്നത് അപ്പോൾ സാർവഭവും ഭട്ടാചാര്യൻ വളരെ സ്നേഹത്തോടെ ഗോപിനാഥാചാര്യന് പറയുകയാണ് ഹേ ഗോപിനാഥ സംസാരിക്കുമ്പോൾ ഒരു അല്പം സൂക്ഷിക്കണം എനിക്ക് ഭഗവാന്റെ കൃപ കിട്ടിയിട്ടില്ലെന്ന് അങ്ങ് എന്തുദ്ദേശിച്ചാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ രണ്ടുപേരും സ്വന്തക്കാരാണ് അതുകൊണ്ട് ഇവരുടെ സംസാരം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന തലത്തിലായിരിക്കും പക്ഷേ ഇവർക്ക് അന്യോന്യം ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഇല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതോ ഇവർ ഇദ്ദേഹം ഒരു വലിയ വേദാന്ത പണ്ഡിതനാണ് ഇദ്ദേഹം മഹാപ്രഭുവിൻ്റെ വലിയ ഭക്തനാണ് ഇവർ തമ്മിലാണോ ഇങ്ങനെ തർക്കിക്കുക ഈ തർക്കമെല്ലാം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അന്യോന്യം തമ്മിൽ തല്ലിൻ്റെ തലത്തിലല്ല ഇവർ സംസാരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുമെങ്കിലും ഒരാൾ ഒരാളുടെ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെ മുൻവയ്ക്കുമ്പോൾ മറ്റൊരാൾ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുള്ള അതിലും പരമായിട്ടുള്ളൊരു തത്വത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനോട് അതിനെക്കുറിച്ച് സംവദിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഗോപിനാഥാചാര്യൻ പറയും ഇത് വസ്തുതത്വജ്ഞാന ഹയ കൃപാതെ പ്രേമാണ അതായത് ഈ പരമസത്യം അതിനെ കുറിച്ചിട്ടുള്ള വസ്തുതത്വജ്ഞാനം അതായത് യഥാർത്ഥമായിട്ടുള്ള വസ്തുവിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ഹയേ കൃപാത്തേ പ്രമാണം അതായത് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കൃപയുടെ പ്രമാണം എന്നിട്ടെടുത്ത് പറയുകയാണ് മഹാപരമേശ്വരനായ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ശരീരത്തിലുണ്ടായിട്ടുള്ള ഭാവങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു അതിരൂഢ ഭാവം സുദ്ദീപ്തസാത്വിക വികാരം ഇതെല്ലാം കണ്ടുകഴിച്ചു എന്നിട്ടും താങ്കൾക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇതിനെയാണ് മായ എന്ന് വിളിക്കുന്നത് ആരാരോട് പറഞ്ഞു ഗോപിനാഥാചാര്യൻ സാർവഭോ ഭട്ടാചാര്യോട് പറയുകയാണ് ഇത്രയും കണ്ടിട്ടും അങ്ങേക്ക് മനസ്സിലായില്ല ഇതിനെയാണ് മായ എന്ന് വിളിക്കുന്നത് എന്നിട്ട് പറയും ഇങ്ങനെയുള്ളവരെ ബഹിർമുഖ ജന അതായത് ഇങ്ങനെ കണ്ടിട്ടും കാണാതിരിക്കുന്നവരെ ബഹിർമുഖ ജന എന്നാണ് വിളിക്കുക എന്ന് വെച്ചാൽ അവർ ബഹിർ ബഹിർമുഖന്മാരാണ് ബഹിർമുഖനും അന്തർമുഖനും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം അല്ലേ ബഹിർമുഖ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് മാത്രം നോക്കുന്ന ആളാണ് ബഹിർമുഖ അന്തർമുഖൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ തന്നെ തിരിഞ്ഞ് നോക്കുന്നത് അതാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ആ ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടിക്കിൽ ഉള്ള ഒരു എന്താ പറയുക ലക്ഷണമാണ് ഈ അന്തർമുഖനാവുക എന്ന് പറയുന്നത് അതായത് കൂടുതൽ ഞാൻ എന്നിലേക്ക് തന്നെ തിരിയുന്നതാണ് സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയത തുടങ്ങുന്നതിൻ്റെ വലിയ ലെവലൊന്നുമല്ല ഏറ്റവും താഴെയുള്ള ലെവൽ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തലാണ് ഇതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത് അന്തർമുഖ അപ്പോൾ ഭട്ടാചാര്യനോട് ഗോപിനാഥാചാര്യൻ പറഞ്ഞ അങ്ങ് ബഹിർമുഖ ജന ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ് അല്ലേ അപ്പോൾ പ്രൗപാദർ പറയുന്നുണ്ട് സേവോന്മുഖേ ഹി ജിഹ്വാദോ സ്വയമേവ സ്ഫുരത്യത ഭക്തരസാമൃത സിന്ധുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രൗപാദർ പറയുന്നുണ്ട് എപ്പോഴൊരിക്കലാണോ സേവ ഉന്മുഖേഹി സേവോന്മുഖനായിട്ടൊരുവൻ ജിഹ്വയിൽ തുടങ്ങുന്ന ജിഹ്വ ആദൗ ജിഹ്വയിൽ ആരംഭിക്കുന്ന സേവയിൽ ഉന്മുഖനാകുമ്പോഴാണ് സ്വയമേവ സ്ഫുരത്തിയതായത് സ്വയം സ്ഫുരിക്കുന്ന ജ്ഞാനമാണ് അല്ലേ അപ്പോൾ പാപിയായിട്ടുള്ള ഒരുവന് ഈ ഈ പറയുന്ന സേവോന്മുഖത്വം ഉണ്ടാവുകയില്ല അവന് കുറച്ച് പാണ്ഡിത്യത്തിൻ്റെ തലത്തിലുള്ള ഊഹാപോഹങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞേക്കും പക്ഷേ അതുകൊണ്ട് മാത്രം അവന് പരമസത്യമായ പരമപുരുഷ ഭഗവാനെ തിരിച്ചറിയാൻ കഴിയുകയില്ല അപ്പോൾ സാർവഭവം ഭട്ടാചാര്യൻ പറയും ഗോപിനാഥാചാര്യ കൂടുതൽ ക്ഷുഭിതനാകരുത് ഞാൻ ശാസ്ത്രപ്രമാണം വച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് വെറുതെ ക്ഷോഭം പ്രകടിപ്പിക്കരുത് ചൈതന്യ ഗോസായിൽ ഞാൻ മഹാഭാഗവതൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് ചൈതന്യ ഗോസായിൽ ഞാൻ മഹാഭാഗവതൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ വിഷ്ണുവായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ശാസ്ത്രത്തിൽ തന്നെ വിഷ്ണുവിന് മറ്റൊരു പേര് ത്രിയുഗ എന്നാണ് ഇതാര് പറയുന്നു ഭട്ടാചാര്യൻ തിരിച്ചു പറയുകയാണ് ഗോപിനാഥാചാര്യന് പറയുന്നു ഭഗവാൻ വിഷ്ണുവിന് ത്രിയുഗ മൂന്ന് യുഗങ്ങളിൽ കാണുന്ന വ്യക്തി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കലിയുഗത്തിൽ അവതാരമില്ല അപ്പോൾ ഇവിടെ വീണ്ടും ഉദ്ധരിക്കുന്നത് സാർവഭവും ഭട്ടാചാര്യൻ്റെ മനോകൽപിതമായിട്ടുള്ള വാക്യമല്ല അദ്ദേഹവും ശാസ്ത്രത്തിൽ നിന്നൊരു എടുത്തിട്ടാണ് പറയുന്നത് വിഷ്ണുവിനെ ത്രിയുഗ എന്നല്ലേ അറിയപ്പെടുന്നത് അപ്പോൾ ഗോപിനാഥാചാര്യൻ വീണ്ടും അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടാകും അപ്പോൾ അദ്ദേഹം പറയുന്നു എല്ലാ ശാസ്ത്രങ്ങളും അറിയാം എന്നാണ് അങ്ങ് സ്വയം വിശ്വസിച്ച് വച്ചിരിക്കുന്നത് പക്ഷേ അങ്ങ് തീർച്ചയായിട്ടും എല്ലാ ശാസ്ത്രങ്ങളിലും വച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തെയും മഹാഭാരതത്തെയും പരിശോധിച്ചിട്ടില്ല ഇത് രണ്ടും അങ്ങ് പരിശോധിച്ചിട്ടില്ല ഇവ രണ്ടിലും വളരെ വ്യക്തമായിട്ട് ഭഗവാൻ കലിയുഗത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വിഷ്ണുവിനെ ത്രിയുഗ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കലിയുഗത്തിൽ ലീലാവതാരമില്ല എന്നുള്ളതാണ് പക്ഷേ എല്ലാ യുഗത്തിലും യുഗാവതാരമുണ്ട് ഇതാരും പറയുന്നു ഗോപിനാഥാചാര്യൻ സാർവഭോമം ഭട്ടാചാര്യോട് പറയുകയാണ് അപ്പോൾ കലിയുഗത്തിലെ യുഗാവതാരമാണ് ഛന്നരൂപത്തിൽ മഹാപ്രഭു വന്നിരിക്കുന്നത് ലീലാവതാരമല്ല പക്ഷേ അങ്ങ് തർക്കനഷ്ടഹൃദയ സർവഭൗമി ഭട്ടാചാര്യനെ ഗോപിനാഥാചാര്യൻ വിശേഷിപ്പിക്കുകയാണ് അങ്ങ് തർക്കനഷ്ടഹൃദയ തർക്കം കൊണ്ടിട്ട് അങ്ങയുടെ ഹൃദയം വളരെ കല്ലുപോലെ ആയിരിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് ഇവയൊന്നും തന്നെ സ്വീകാര്യമാവുന്നില്ല അതിനുശേഷം ഗർഗമുനി നന്ദമഹാരാജാവിനോട് പറഞ്ഞ ശ്രീമദ് ഭാഗവത ശ്ലോകം ആസൻ ആസന്വർണസ്ത്രോഹ്യസൃണത്തോനു യുഗം തനു ശുക്ലോരഥ കൃഷ്ണതാം ഗത ആ ശ്ലോകം ശ്ലോകമെടുത്തു പറയുന്നു അതിനുശേഷം ഇതിപര ഊർവീശാ സ്തുവന്തീ ജഗതീശ്വരം നാനവിധാന കലാവി തഥു കൃഷ്ണവർണംഷാ കൃഷ്ണം സങ്കോപങ്കാസ്ത്രപാർഷദം യജ്ഞ സങ്കീർത്തനപ്രായ്മ യജന്തി ഹി സുമേധസഹ എന്ന പതിനൊന്നാം സ്കന്ധത്തിലെ രണ്ട് ശ്ലോകങ്ങൾ അതിനുശേഷം സുവർണവർണോ ഹേമാങ്കോ വരാംഗശ് ചന്ദനാംഗതി സന്യാസ കൃശ്രമശാന്തോ വിഷ്ണു സഹസ്രനാമം ഇത് ഇത്രയും ശ്ലോകങ്ങൾ ഗോപിനാഥാചാര്യൻ സാർവഭൗമ ഭട്ടാചാര്യർക്ക് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഇത്രയും ശാസ്ത്രത്തിൽ ഉണ്ട് ഭട്ടാചാര്യരെ അതുകൊണ്ട് അങ്ങ് യഥാർത്ഥത്തിൽ ഇത്രയും ശാസ്ത്രമറിയാം എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല മാത്രമല്ല അങ്ങയോട് ഇത്രയും ശാസ്ത്രം ഉദ്ധരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല ആര് ഗോപിനാഥാചാര്യൻ പറയുകയാണ് എന്നിട്ട് പറയുന്നു അത് വളക്കൂറില്ലാത്ത മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ് ചൈതന്യ ചരിതാമൃതത്തിൽ ഈ ഓരോ വ്യക്തിത്വങ്ങളും ഉദ്ധരിക്കുന്ന ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ അത് വളരെ നമ്മുടെ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ പതിയുന്ന തരത്തിലുള്ള ഉപമകളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഗോപിനാഥാചാര്യൻ സാരോഭവും ഭട്ടാചാര്യോട് പറയുകയാണ് അത് ഗതിയിലുള്ള സംവാദത്തിൽ സംഭവിക്കുന്നതെങ്കിലുമൊക്കെയാണല്ലോ നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അറിയാം പക്ഷെ ഇവിടെ ഇത്രയും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരൂ അതിനുശേഷം എല്ലാവരും ജഗന്നാഥ പ്രസാദം കഴിക്കട്ടെ അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം അപ്പോൾ കൃഷ്ണദാസരാജ ഗോസ്വാമി പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ബന്ധുക്കളായതുകൊണ്ട് ഗോപിനാഥാചാര്യൻ സാർവഭൗമം പട്ടാചാര്യൻ ചിലപ്പോൾ വഴക്ക് പറയും ചിലപ്പോൾ പ്രശംസിക്കും ചിലപ്പോൾ കളിയാക്കും പക്ഷെ എല്ലാം ഇവരുടെ ഈ പറയുന്ന സ്നേഹബന്ധത്തിന് യാതൊരു കോട്ടവും തട്ടുന്നില്ല അപ്പോൾ മുകുന്ദദത്തെയും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഗോപിനാഥാചാര്യൻ പറയുന്നതെല്ലാം മുകുന്ദദത്തയ്ക്ക് വളരെ ആനന്ദം നൽകുന്നതാണോ ഗോപിനാഥാചാര്യൻ വളരെ നന്നായിട്ട് പറയുന്നു പക്ഷേ എന്നാലും ഈ സാർഭോമ ഭട്ടാചാര്യൻ ഇതുവരെ ഇതൊന്നും അങ്ങ് അംഗീകരിച്ച് തരുന്നില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഗോപിനാഥാചാര്യനും മുകുന്ദദത്തയും കൂടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തിലേക്ക് പോവുകയാണ് സാറുഭോമ ഭട്ടാചാര്യൻ വിളിക്കുന്നു വരണം എന്ന് പറയാൻ വേണ്ടി പോയി പോയി സംസാരിച്ച് വരുന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് മഹാപ്രഭുവിനോട് ഞങ്ങൾ സാർവഭൗമ ഇങ്ങനെ ഒരു സംവാദത്തിലേർപ്പെട്ടിരിക്കുകയാണ് ഏ എന്ത് ചെയ്ത അദ്ദേഹം സമ്മതിക്കുന്നതിന് അപ്പോൾ മഹാപ്രഭു പറയും നിങ്ങൾ ഒരിക്കലും സാർവഭൗമരെ അങ്ങനെ സംസാരിക്കാൻ പാടില്ല അദ്ദേഹം എനിക്ക് വളരെ വലിയ കാരുണ്യമാണ് അദ്ദേഹം എന്നോട് കാട്ടിയിട്ടുള്ളത് അദ്ദേഹം എന്നോട് പ്രകടിപ്പിക്കുന്ന വാത്സല്യം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അവർ തമ്മിലുള്ള മഹാപ്രഭുവും സാർവഭൗമ ഭട്ടാചാര്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ പ്രഥമ തലം എന്ന് പറയുന്നത് സാർവഭൗമ ഭട്ടാചാര്യർക്ക് മഹാപ്രഭുവിനോടുള്ള വാത്സല്യം ഇതിൽ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നപ്പോൾ മഹാപ്രഭു എത്രമാത്രം നമ്മൾ നമോ മഹോ നമോ മഹാപദന്യായ എന്ന് പറയുമ്പോൾ മഹാബധന്യനാണ് ചൈതന്യം മഹാപ്രഭു അതുകൊണ്ടാണ് അത്രയും വലിയൊരു വേദാന്തി ഒരു മായാവാദി പരമസത്യത്തിന് സ്വ രൂപ സ്വരൂപമില്ലെന്ന് പൂർണമായിട്ടും അതിൽ അധിഷ്ഠിതമായി അത് പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനിയെയാണ് മഹാപ്രഭു തൻ്റെ മേൽ വാത്സല്യം ചൊരിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് േ അപ്പോൾ എത്ര മഹാപ്രഭുവിൻ്റെ കാരുണ്യം എത്രയധികമുണ്ട് അപ്പോൾ അദ്ദേഹം ഇവരോട് പറയുകയാണ് അദ്ദേഹം പറയുന്നതിൽ എന്താണ് തെറ്റ് ഞാനൊരു ചെറുപ്പക്കാരനായ സന്യാസിയാണ് എൻ്റെ സന്യാസാശ്രമത്തിന് കോട്ടം തട്ടരുത് എന്ന് അദ്ദേഹത്തിന് എന്നോടുള്ള ആ ഒരു വലിയ സ്നേഹവും വാത്സല്യവും കൊണ്ടിട്ടാണല്ലോ അദ്ദേഹം പറയുന്നത് ഞാൻ വേദാന്തം പഠിക്കണം വേദാന്തം കേട്ടുകൊണ്ട് ഇരുന്നാൽ വൈരാഗ്യമുണ്ടാവും ഇല്ലേ വൈരാഗ്യവിദ്യ അദ്ദേഹം എന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിലിപ്പോൾ എന്താണ് ഒരു വലിയ തെറ്റുള്ളത് എന്ന് മഹാപ്രഭു പറയുകയാണ് ഇന്നത്തേക്ക് നമുക്കിവിടെ നിർത്താം ഹരേ കൃഷ്ണ